Its bosom. The ancient world's greatest trading center in the east, the lost port of Mosul, is set to be born from the native Tamil name to the port, Muchili. Mosque, which gave out the first Muslim call for prayers in India. സർട്ടിഫിക്കറ്റും 10,000 രൂപ ക്യാഷ് പ്രൈസും സ്വീകരിക്കുന്നു. മൂന്നാം ദേശവാക്കുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള നീലേശ്വരം DHSS ഈ അതിൻ്റെ സ്മാരകമായിട്ടുള്ള ഇതിലൂടെയാണ് മാളയിലേക്ക് കടന്നുപോയത്. ടൂറിസം വകുപ്പ് വളരെ ഗൗരവത്തോടെ തന്നെ സോളാർ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന കാര്യം മുൻനിർത്തിക്കൊണ്ട് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്നുള്ളതും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു റെസ്ക്യൂ ബോട്ടും 2 യാത്രാ ബോട്ടുകളും വാങ്ങാൻ 3,06,00,000 രൂപ മുസലിസിന് അനുവദിച്ചിരുന്നു. അതിൽ KSINC റെസ്ക്യൂ ബോട്ട് നേരത്തെ തന്നെ നൽകി കഴിഞ്ഞു. അത്യാധുനിക സംവിധാനങ്ങളുള്ള 24 സീറ്റുള്ള ബോട്ടാണ് ഇപ്പോൾ ഏറ്റുവാങ്ങുന്നത്. ഇതും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വിവിധ പൈതൃക പദ്ധതികളാണ് മുസ്ലിസ് പദ്ധതികൾക്കൊപ്പം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആലപ്പുഴ ഹെറിറ്റേജ് പദ്ധതി, ട്രാവൻകൂർ ഹെറിറ്റേജ് പദ്ധതി, തലശ്ശേരി ഹെറിറ്റേജ് പദ്ധതി തുടങ്ങി വിവിധ ഘട്ടങ്ങളിലുള്ളതാണ്. ഇതെല്ലാം പൂർത്തിയാകുമ്പോൾ ഇവയെല്ലാം ബന്ധിപ്പിച്ചൊരു ഹെറിറ്റേജ് കോറിഡോർ നമുക്ക് രൂപപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും സാധിക്കേണ്ടതെന്ന് അത് ടൂറിസം വകുപ്പിന്റെ ആലോചനയിലുണ്ട് എന്നുള്ളതും ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദേശീയ ജലഗതാഗത പാത കൂടി പ്രാവർത്തികമാകുന്നതോടെ ഹെറിറ്റേജ് കോറിഡോർ കൂടുതൽ ഫലപ്രദമായി നടപ്പിലാക്കുവാൻ ടൂറിസം വകുപ്പിന് സംസ്ഥാന സർക്കാരിന്റെ എല്ലാ സഹായത്താലും സാധിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകൾ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ആവശ്യമാണ്. അത് നിറവേറ്റുവാനുള്ള ശ്രമത്തിലാണ് ടൂറിസം വകുപ്പ് എന്നുള്ളതും ഇവിടെ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരവൻ ടൂറിസം പദ്ധതി പോലുള്ള പദ്ധതികൾ ഈ കോവിഡിന്റെ ഈ കാലത്ത് വീണ്ടും കോവിഡ് പുതിയ വകഭേദങ്ങളിൽ വരും എന്നുള്ള ഭീതിയിലാണ് ലോകത്താകെ മനുഷ്യരുള്ളത്. ആ ഒരു ഘട്ടത്തിലാണ് സാധാരണക്കാർക്കുൾപ്പെടെ സാധ്യമാകുന്ന രീതിയിലേക്ക് കാരവൺ ഒരു ജനകീയ മുഖമാക്കി മാറ്റി ടൂറിസം വകുപ്പ് അവതരിപ്പിക്കും.